ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പിയാസ് ബ്രൗൺ കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ സ്മൂത്തിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്മൂത്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ സ്മൂത്തി തയ്യാറാക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. മാംഗോ സ്മൂത്തി തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് 2 മണിക്കൂറോളം നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് സ്മൂത്തി ഇത്ര തിക്കായി വരാൻ വേണ്ടി കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാംഗോ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ്, പാല്, അതുപോലെ തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് കഴിഞ്ഞാൽ, നമുക്ക് ഈ മാങ്ങ കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ കുറേ പാലൊഴിച്ച് അരക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാംഗോ ക്യൂബ്സ് ഇട്ട് കൊടുത്ത് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? നല്ല തിക്കായിട്ട് വന്നേക്കാണ്. നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം അതനുസരിച്ച് നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പാലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ 2 ടീസ്പൂൺ ഷുഗർ മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം വിപ്പിംഗ് ക്രീമിലും അതുപോലെ തന്നെ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഓൾറെഡി മധുരമുള്ള കാരണം ഞാനിവിടെ 2 ടീസ്പൂൺ ഷുഗറേ ചേർത്തിട്ടുള്ളൂ. നമുക്കിതിലേക്ക് 2-3 ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് മാംഗോ പീസസ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീമോ അതേപോലെ മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് ആഡ് ചെയ്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ നമ്മൾ തയ്യാറാക്കുമ്പോൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.